എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു എക്സാമിന്റെ കൺഫർമേഷനെ കുറിച്ചാണ്. അത് ഏത് എക്സാം ആണെന്ന് നോക്കാം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. നമുക്കറിയാം, സഹകരണ മേഖലയിൽ പഠിക്കുന്ന ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരു വിജ്ഞാപനമായിരുന്നു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ വിജ്ഞാപനം. വളരെ ഗ്ലാമറസ് ആയ ഒരു തസ്തിക ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ നിരന്തരമായിട്ട് എന്ത് നല്ല രീതിയിൽ പഠനം ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തസ്തിക കൂടിയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. അപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ കൺഫർമേഷൻ വന്നു, സിലബസ് വന്നു, എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഒന്ന് സിലബസ് എക്സ്പ്ലനേഷൻ അടക്കം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം എന്താണ്? നമ്മുടെ സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ എക്സാം വരുന്നത്. എന്നാണ്? സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഒരു രണ്ടു മാസവും വളരെ കുറച്ച് ദിവസം കൂടിയേ നമ്മുടെ മുന്നിലുള്ളൂ എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കണം. വളരെ കുറച്ച് സമയമുള്ളൂ ഇനി നമുക്ക് പഠിക്കാൻ. അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ ഈ ഒരു കൺഫർമേഷൻ വന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ വളരെ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കൂടിയാണ്. അപ്പോൾ നേരത്തെ പഠനം ആരംഭിച്ച ആളുകളുണ്ട്, അവർക്ക് ഈ ഒരു ഫ്ലോയിൽ അങ്ങ് മുന്നോട്ട് പോകാം. പക്ഷേ ഇതുവരെ പഠനം ആരംഭിക്കാത്തവരുണ്ട്. പഠനം ആരംഭിക്കാത്തവർ ഇപ്പോൾ ഒരുപാട് കൺഫ്യൂഷനിലായിരിക്കും എന്ത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമി 60 ദിവസത്തെ സ്റ്റഡി പ്ലാനോടുകൂടി 60 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ക്രാഷ് കോഴ്സിൽ നമ്മുടെ ക്ലാസ്സുകൾ, കൃത്യമായ ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡും ലൈവും ഉണ്ടാവും. അതുപോലെ തന്നെ കൃത്യമായ മോക്ക് എക്സാമുകൾ, പരീക്ഷയ്ക്ക് കൃത്യമായി നിങ്ങളെ പരിശീലിപ്പിക്കാൻ ഓരോ മേഖലയിൽ നിന്നും കൃത്യമായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് അടങ്ങിയ മോക്ക് എക്സാമുകളുടെ സീരീസ് ഉണ്ടാവും. അതുപോലെ തന്നെ സിലബസ് ഒക്കെ കവർ ചെയ്ത് നമുക്ക് റിവിഷനും മോഡൽ എക്സാമുകളും കൃത്യമായ രീതിയിൽ ഇപ്പോഴേ മോഡൽ എക്സാം ചെയ്ത് പഠിക്കണം. കൃത്യമായി ഇപ്പോൾ തന്നെ നമ്മൾ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ മോഡൽ എക്സാം ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ സീരീസും നമ്മൾ ഉടൻ ആരംഭിക്കുകയാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഈ ഒരു സമയം, ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. പഠിച്ചു തുടങ്ങിയ നമ്മുടെ ഒട്ടനവധി ഉദ്യോഗാർത്ഥികളുണ്ട്, അവർക്ക് പഠനത്തോടൊപ്പം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പഠനം കൊണ്ടുപോകുന്നതും ആണ്. ഓക്കെ, അപ്പോൾ 5-ാം തീയതി സെപ്റ്റംബർ 5-നാണ് എക്സാം എന്ന് നമ്മൾ പറഞ്ഞു. സിലബസ് വന്നു, കൺഫർമേഷൻ കൊടുക്കാത്തവരെല്ലാം കൺഫർമേഷൻ കൊടുത്തു തുടങ്ങുക കേട്ടോ. നമ്മുടെ സൈറ്റിൽ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്, കൺഫർമേഷൻ വന്നിട്ടുണ്ട്. കൊടുക്കാത്തവരൊക്കെ എന്ത് ചെയ്യുക? കൺഫർമേഷൻ കൊടുത്തു തുടങ്ങുക. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു നമുക്ക് സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന്. കഴിഞ്ഞ തവണത്തെ സിലബസ് തന്നെയാണോ ഇത്തവണ എന്നൊരു ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷനും പുതിയ സിലബസ് വന്നതോടുകൂടി മാറിയിട്ടുണ്ട്. അപ്പോൾ പഴയ സിലബസ് തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പഴയ സിലബസിന്റെ ആ ഒരു രീതി തന്നെയാണ്. ചില മാർക്ക് കോൺട്രിബ്യൂഷൻ ആദ്യം മാത്രമേ ഉള്ളൂ, ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കാറ്റഗറി നമ്പർ 640/2023 നമുക്ക് നോക്കാം. ടോട്ടൽ 100 മാർക്കാണ്. നമുക്കറിയാം കോർപ്പറേഷൻ 50 മാർക്ക് എന്താണ്? കോർപ്പറേഷൻ ആണ്. 40 മാർക്ക് ബാങ്കിങ് ആണ്, 10 മാർക്ക് ഐ ടി ആണ്. കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ്, നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കോർപ്പറേഷനെ സംബന്ധിച്ച്. സഹകരണ പഠിതാക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അതിൽ 5 മാർക്കാണ്. അതിൽ എത്ര മാർക്കാണ് കൊടുത്തേക്കുന്നത്? 5 മാർക്കാണ്. അങ്ങനെ 5 മാർക്കാണ് അതിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്. എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന് നമുക്ക് എത്ര മാർക്കാണ്? 5 മാർക്കാണ്. അപ്പം ആദ്യത്തെ 2 മൊഡ്യൂളിനും 5 മാർക്കാണ്. നോക്കിയേ, അടുത്ത് നോക്കിയേ, ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. മാർക്ക് നോക്കിയേ, 7 മാർക്കാണ്. 7 മാർക്ക് ഈ മൊഡ്യൂളിൽ വന്നേക്കുന്നത്, 7 മാർക്കാണ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള എന്ന് പറഞ്ഞ ഈ മൊഡ്യൂൾ വളരെ വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ തവണയും ഈ മേഖലയിൽ നിന്ന് ചോദിച്ചതാണ്. വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. അതിന് 7 മാർക്കാണ്. അടുത്ത നോക്കിയേ, മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ
എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് മേഖലയുടെ കീഴിൽ വരുന്ന നമ്മുടെ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എങ്കിലും അത് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ സിലബസിനകത്ത് ഇല്ലല്ലോ എന്ന്. പക്ഷേ ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നതാണ്, അത് കൃത്യമായിട്ട് പഠിക്കണം. നമുക്ക് അറിയാം കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും വരും. അപ്പോൾ ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മേഖലയൊക്കെ ഇതിനകത്ത് വരുന്നത് കൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ അത് വിട്ട് കളയരുത് കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് 6 മാർക്കിനാണ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് നോക്കിയേ 6 മാർക്കാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് വരുന്നത്, 6 മാർക്കാണ്. അടുത്തത് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് നോക്കി 6ാമത്തെ മൊഡ്യൂളാണ് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. അല്ലെ കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് 6 മാർക്കാണ് അതിനകത്ത് വരുന്നത്. അടുത്തത് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെ ആർബിട്രേഷൻ, അവാർഡ്സ്, പ്രൊവിഷൻസ് ആൻഡ് പ്രൊസീജിയർ, എക്സിക്യൂഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് അവാർഡ്സ്, ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവേഴ്സ്, ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ്, പ്രൊവിഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്. അങ്ങനെ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഉണ്ട്, അതിന് 5 മാർക്കാണ്. സോഴ്സസ് ഓഫ് ഫണ്ട്സ് 5 മാർക്കാണ്. 8ാമത്തെ മൊഡ്യൂളാ സോഴ്സസ് ഓഫ് ഫണ്ട്സ്, അതിന് 5 മാർക്കാണ്. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, KCS ആക്ട് എല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പൊ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസ് നാത്തില് എന്താ പറയാ, അത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളെ കോപ്പറേറ്റീവ് ലോ അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്ന ഒരു മൊഡ്യൂളാണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. അതിന് 6 മാർക്കാണ്, അതും 6 മാർക്കാണ്. അപ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കണം. ഇതനുസരിച്ച് വേണം നമ്മൾ മൊഡ്യൂൾ വൈസിട്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് വേണം. ഓക്കെ, 7 മാർക്കിൻ്റെ ഉണ്ട്, 6 മാർക്കിൻ്റെ മൊഡ്യൂൾസ് ഉണ്ട്. അപ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ അടുത്ത് നോക്കിയേ പാർട്ട് 2 ഏതാ, ബാങ്കിങ്. പാർട്ട് 2 ബാങ്കിങ് ആണ്, 40 മാർക്കാണ് എന്തിൽ വരുന്നത്, ബാങ്കിങ്ങിൽ വരുന്നതെന്ന് ഓർത്തോളുക. അപ്പോൾ 1ാമത്തത് കൊമേഴ്സ്യൽ ബാങ്കിങ് ആണ് 1ാമത്തെ മൊഡ്യൂൾ, 4 മാർക്ക്. 2ാമത്തത് സെൻട്രൽ ബാങ്കാണ്, RBI ഡീറ്റെയിൽ ആയിട്ട് RBI കുറിച്ചും കറൻസി അതോറിറ്റി RBI കുറിച്ചും ഫങ്ഷൻസ് ഓഫ് RBI, ഇഷ്യൂ ഓഫ് കറൻസ് ഇതൊക്കെ പഠിക്കാനുള്ളൊരു മേഖലയാണ് സെൻട്രൽ ബാങ്കിങ്. അപ്പോൾ ഈ സെൻട്രൽ ബാങ്കിങ്ങും വരുന്നത് എത്ര മാർക്കാണ്, 4 മാർക്ക് തന്നെയാണ് സെൻട്രൽ ബാങ്കിങ്ങിലും 4 മാർക്ക് തന്നെയാണ്. ക്യാഷ് റിസർവ് റേഷ്യോയും ഒക്കെ പഠിക്കാനുണ്ട്. ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പറേഷൻ ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ബാങ്ക് റേറ്റ് പോളിസി, അപ്പം ഇതെല്ലാം പഠിക്കാനുണ്ട്. അപ്പം അതിനും വരുന്നത് 4 മാർക്കാണ്. അടുത്ത് നോക്കി ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡും ഉണ്ട്, പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ലിബറലൈസേഷന് ശേഷവും അതിന് മുൻപും ഒക്കെയുള്ള നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ഫോർമേഷൻ ഓഫ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ആയിട്ട് മാറുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ട ആദ്യത്തെ ആ ഒരു ബാങ്കിങ്ങിന്റെ കാലഘട്ടം, അതാണ് തുടക്കത്തിലെ പ്രീ ലിബറലൈസേഷൻ പീരീഡിൽ പഠിക്കാനുള്ളത്. അതിനുശേഷം പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ 4 മാർക്ക് വീതം, 2 4 മാർക്ക് വീതമാണ്. പിന്നെ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യയിലെ ബാങ്കിങ് ലെജിസ്ലേഷൻ റെഗുലേഷൻ ആക്ട് ഇതൊക്കെ പഠിക്കാനുള്ള ഒരു മൊഡ്യൂളാണ് ഈ ഒരു മൊഡ്യൂൾ. ബാങ്കിങ് ഓഡിറ്റ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനി അപ്രൂവൽ, സെക്യൂരിറ്റി, ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ഒക്കെ പഠിക്കാനുണ്ട്. കുറേ ടേംസ് ഈ മേഖലയിൽ, ബാങ്കിങ് ടേംസ് പഠിക്കാനുണ്ട്. അടുത്തത് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് ആണ്. പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്ങും എത്ര മാർക്കാണ്, 4 മാർക്കാണ്. അടുത്തത് 7ാമത്തെ മൊഡ്യൂൾ ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്, ഇതിനെക്കുറിച്ചൊക്കെ ഈ മേഖലയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, അതിനും എത്ര മാർക്ക് തന്നെയാണ്, 4 മാർക്കാണ്. അപ്പം ബാങ്കിങ്ങിന്റെ എന്ന് പറയുമ്പോൾ 4 മാർക്ക് വീതം വരുന്ന 10 മൊഡ്യൂളാണ് വരുന്നത്. 4 മാർക്കിന്റെ 10 മൊഡ്യൂൾസ് ആണ് ബാങ്കിങ് മേഖലയിൽ നിന്ന് വരുന്നത്. അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ്. ഇപ്പോഴത്തെ അഗ്രികൾച്ചർ ക്രെഡിറ്റ്, മൈക്രോ ഫിനാൻസസ്, അതുപോലെ തന്നെ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ലോൺസ്, കിസാൻ ക്രെഡിറ്റ് സ്കീംസ്, ഇവയെ കുറിച്ചൊക്കെ ഈ ഒരു മേഖലയിൽ വരും. അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് എന്ന മേഖലയിൽ വരും. അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ ബാങ്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ, ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്ങിലാണ്
എന്ത് വരുന്നത്, മോഡേൺ ബാങ്കിങ്ങിന്റെ കാര്യങ്ങൾ മൊത്തം വരുന്നത്, മോഡേൺ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ടീംസും വരുന്നത് ഈ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്ങിലാണ്. അതിനും നമുക്കറിയാം നാല് മാർഗ്ഗമാണ്, എ ടി എമ്മിനെ കുറിച്ച്, നെഫ്റ്റ് ട്രാൻസാക്ഷൻ, RTGS, IMPS, ഇതെല്ലാം നമുക്കറിയാം മോഡേൺ ബാങ്കിങ്ങിന്റെ ഭാഗമാണ്. ഈ മോഡേൺ ബാങ്കിങ്ങിനെ കുറിച്ച് വരുന്ന മുഴുവൻ കാര്യങ്ങളും ഇതിലാണ്, ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്ങിലാണ് വരുന്നത്. അടുത്തത് പത്താമത്തെ മൊഡ്യൂൾ നോക്കിയേ, റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്, റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമൽസ് റേറ്റിംഗ്, അതിനകത്ത് ക്യാമൽസ് റേറ്റിംഗ് എല്ലാം വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുറെ സ്കീമുകൾ, കേന്ദ്ര ഗവൺമെന്റ് കുറെ സ്കീമുകളും കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ പഠിക്കാനുണ്ട്, റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്ങിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ 10 മൊഡ്യൂൾസ് ആണ് ബാങ്കിങ്ങിലുള്ളത്, 4 മാർക്ക് വീതം, 40 മാർക്കാണ്. കൃത്യമായിട്ട് മാക്സിമം ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചേ മതിയാവത്തുള്ളൂ. കോർപ്പറേഷൻ ആയാലും ബാങ്കിങ് ആയാലും നമുക്കറിയാം പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് പുതിയ ടൈപ്പ് ചോദ്യങ്ങൾ വരും. പഴയ ടൈപ്പ് ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ഇരിക്കരുത്. പഴയ ടൈപ്പ് വൺ വേർഡ് ചോദ്യങ്ങൾ ഉണ്ടാവാം, എങ്കിലും കൂടുതലും നമുക്ക് പുതിയ മോഡൽ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആൻസർ ചെയ്യാൻ പറ്റൂ. ഒരു പ്രസ്താവനയിൽ ശരി ഏത് തെറ്റേതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു മേഖലയെക്കുറിച്ച്, ആ ഒരു മൊഡ്യൂളിലെ ഒരു പ്രധാനപ്പെട്ട സംഭവത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പ്രസ്താവനാ ചോദ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഉത്തരം നൽകാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും, നെഗറ്റീവ് മാർക്ക് വരും. നെഗറ്റീവ് മാർക്ക്, ഓരോ നെഗറ്റീവ് മാർക്കും നിങ്ങളെ പുറകിലോട്ട് തള്ളും, പുറകിലോട്ട്, റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും പുറകിലോട്ട് തള്ളും. ഒരു മാർക്ക്, അര മാർക്ക്, 0.33 മാർക്ക് പോയാൽ മതി, നിങ്ങൾ ഒരു 100 പേരുടെ പിറകിൽ പോകും. അപ്പൊ അതുകൊണ്ട് അതുണ്ടാവരുത്. കൃത്യമായിട്ട് പഠിച്ചാൽ, കൺഫ്യൂഷൻ ഇല്ലാതെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു സിലബസ് ഫുൾ കവർ ചെയ്യുവാണെങ്കിൽ 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ കൊണ്ട് നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റും. കവർ ചെയ്ത് മാക്സിമം മോക്ക് എക്സാമുകളും ചെയ്ത് മാക്സിമം മോഡൽ എക്സാമും ചെയ്ത് നമ്മൾ പരീക്ഷാ ഹാളിൽ എത്തിയാൽ ആത്മവിശ്വാസം, നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ മടങ്ങ് 100 ഇരട്ടിയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ, അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. അപ്പൊ അതുകൊണ്ട് കൃത്യമായി പഠനം ആരംഭിക്കുക. ഇതുവരെ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ചില ആളുകളൊക്കെ കോഴ്സിൽ ജോയിൻ ചെയ്തവരുണ്ട്, പക്ഷേ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യത്തെ എടുത്തിട്ടില്ല, അങ്ങനെയുള്ളവരുണ്ട്. അവർക്കും ഈ ഒരു 60-day സ്റ്റഡി പ്ലാനിലൂടെ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ പറ്റും. നിങ്ങൾക്കറിയാം, ഇനി ഇങ്ങനൊരു തസ്തിക വിളിക്കണമെങ്കിൽ 2-3 വർഷം മിനിമം കാത്തിരിക്കണം. 3 വർഷത്തെ റാങ്ക് ലിസ്റ്റ് വന്നാൽ പിന്നെ ആ റാങ്ക് ലിസ്റ്റ് തീരണമെങ്കിൽ, തീർന്ന് പുതിയ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ എങ്ങനെ പോയാലും 2 വർഷം മിനിമം കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് നിലവിലത്തെ അവസരം ഒരു സുവർണ അവസരമാണെന്ന് കരുതി വേണം മുന്നോട്ട് പോകാൻ. അതുപോലെ നോക്കിയേ പാർട്ട് 3 നോക്കിയേ, 1-ാമത്തേത് കോർപ്പറേഷൻ ആണ്, 2-ാമത്തെ പാർട്ട് ബാങ്കിങ് ആണ്, 3-ാമത്തെ പാർട്ട് ഐ ടി ആണ്. 10 മാർക്ക് ഐ ടി ആണ്. ഐ ടിയിൽ നമുക്കറിയാം നമ്മൾ ജനറൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ജനറലായിട്ട് നമ്മൾ നമ്മുടെ മത്സര പരീക്ഷയ്ക്ക് പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഐ ടി. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഈ ഐ ടി തന്നെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 10 മാർക്കും പഠിച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ പഠിക്കുക. ആദ്യം ഈ മേഖലയെക്കുറിച്ച് അറിയുക. ഈ 10 മാർക്കിൻ്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ നമ്മൾ ആദ്യം സ്കൂൾ തലം മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്കൂൾ തലം മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ്, അതൊന്നും വലിയ സംഭവമല്ല. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ് ഓക്കെ. അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട്, സ്റ്റോർ കൺട്രോൾ, ട്രാൻസ്ഫർ, ഇതെല്ലാം നമ്മൾ ബേസിക് ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. മാത്രമല്ല നമ്മൾ ജനറൽ PSC ഒക്കെ നോക്കിയവരാണെങ്കിൽ നമ്മൾ IT നേരത്തെ പഠിച്ചവരാണ്. അപ്പോൾ അതിനകത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 10 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10 മാർക്കും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ ഈ 10 മാർക്കും പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ IT എന്ന് പറഞ്ഞ മേഖല വിട്ടുകളയില്ല. ഈ 10 മാർക്ക് കൂടെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അത് പഠിച്ചു പോയിക്കോണം. ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, ലാൻ ഏരിയ, ലാൻ, വാൻ, മാൻ, ഇതെല്ലാം നമ്മൾ നേരത്തെ പഴയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചതാണ്. ഒന്നുകൂടെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പഠിക്കണം. അതുപോലെ തന്നെ മാക്സിമം വർക്കൗട്ടും ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ടും ചെയ്യണം. ഇത്രയും കാര്യം മതി, ഈ 10 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഡിവൈസസ്, ഇന്റർനെറ്റ് സർവീസസ്, സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ. സൈബർ ലോയുടെയും നമുക്കറിയാം കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ തന്നെ ഈ മേഖലയിൽ നിന്ന് ചോദിക്കുന്നത്, സൈബർ ക്രൈംസ് എന്ന് ചോദിക്കുന്നത്. സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ, ടൈപ്പ് ഓഫ് ക്രൈംസ്, IT ആക്ട് ആൻഡ് അതർ ലോസ്, അവയർനെസ് ലെവൽ,
ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. ഈ 10 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ പോക്കറ്റിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമി നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ പഠനം ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പഠനം ആരംഭിച്ചത് എങ്ങനെയാണ്? ഞങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ പ്രകാരമാണ്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് എവിടുന്ന് പഠിച്ചു തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊരു ചിന്ത ഉണ്ടാവരുത്. അതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. ഞാനൊരു കടൽ പോലൊരു സിലബസ് വരുമ്പോൾ ഞാൻ എവിടുന്ന് പഠിക്കും, ഞാൻ എവിടെ അവസാനിപ്പിക്കും എന്നൊരു ചിന്ത എല്ലാവരിലും ഉണ്ടാവും, സ്വാഭാവികമാണ്. ഓക്കെ, അപ്പം ആ ഒരു ചിന്ത ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായി സ്റ്റഡി പ്ലാൻ കൊടുക്കുന്നത്. നമ്മൾ നമ്മുടെ പഠിച്ചു തുടങ്ങി നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കൊക്കെ കൃത്യമായിട്ട് ഓരോ വീക്കിലെയും സ്റ്റഡി പ്ലാൻ കൊടുത്തു. കൃത്യമായിട്ട് ഓരോ വീക്കിലെയും സ്റ്റഡി പ്ലാൻ കൊടുത്തു. ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഫസ്റ്റ് വീക്കിൽ കൊടുത്ത സ്റ്റഡി പ്ലാനാണ്. അതുപോലെ നോക്ക് സെക്കൻഡ് വീക്കിലെ സ്റ്റഡി പ്ലാൻ, സെക്കൻഡ് വീക്കിലെ സ്റ്റഡി പ്ലാൻ, തേർഡ് വീക്കിലെ സ്റ്റഡി പ്ലാൻ. ബാങ്കിങ്ങാണ് കൊടുത്തത്, മോഡേൺ ബാങ്കിങ്ങിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഫോർത്ത് വീക്കിലെ സ്റ്റഡി പ്ലാൻ, നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, നാഷണൽ ഫെഡറേഷൻസ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ സ്റ്റഡി പ്ലാൻ, നമ്മുടെ ഓർഗനൈസേഷൻസ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതെല്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണ്. എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്, ഇതൊരു മൊഡ്യൂളാണ്. അപ്പൊ ഈ മൊഡ്യൂളൊക്കെ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ച് അതിന്റെ എക്സാമും എഴുതി അതിന്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട്, ഡിസ്കഷൻ, ലൈവ് ഡിസ്കഷൻ, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിപ്പിച്ച് അതിന്റെ ലൈവ് ഡിസ്കഷൻ അറ്റൻഡ് ചെയ്ത് അവരുടെ സംശയങ്ങളൊക്കെ ഇനി ഏതൊക്കെ മേഖലയിൽ ഈ മൊഡ്യൂൾസിൽ ഏതൊക്കെ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരും, ആ ചോദ്യങ്ങൾ വരാവുന്ന മേഖലയിൽ നിന്നൊക്കെ സമ്പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ പരീക്ഷകൾ നടത്തിയതും അതിനുശേഷം നടന്ന ലൈവ് ഡിസ്കഷൻ ഓരോ മേഖലയും പൂർണ്ണമായിട്ട് കവർ ചെയ്തു. അപ്പോൾ കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചാലും നമുക്കറിയാം എന്താണ് നമുക്ക് ഈ പരീക്ഷ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ സ്റ്റഡി പ്ലാൻ 9th വീക്കിലേ കൊടുത്ത കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസാണ്. ഒരു മൊഡ്യൂൾ ഫുള്ളുണ്ട്, ഒരു മൊഡ്യൂൾ ഫുള്ളാണ്. അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചു, മാക്സിമം ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ലൈവ് ഡിസ്കഷനിൽ, സംശയങ്ങൾ ലൈവ് ഡിസ്കഷനിൽ തന്നെ കവർ ചെയ്ത് പോകുന്ന രീതിയാണ് മാസ്റ്റർ കീ അക്കാഡമിക്കുള്ളത്. 60 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ പ്രകാരം മാസ്റ്റർ കീ അക്കാഡമിയുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. താഴെ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിച്ചാൽ നമ്മുടെ അധ്യാപകരെ ലഭ്യമാണ്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കഷൻ എന്തെങ്കിലും പുതിയ ഡിസ്കഷനോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ വിളിക്കാം. മാസ്റ്റർ കീ അക്കാഡമിയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമിയുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ മാസ്റ്റർ കീ ദ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ചെറിയ ഫീസാണ്. ഫീസിനെ കുറിച്ചും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ അറിയേണ്ടവർ താഴെ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. ഓക്കെ, താങ്ക് യു.